തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കില്ല എന്ന സർക്കാർ തീരുമാനം വിവാദമാവുന്ന സാഹചര്യത്തിൽ പ്രശ്നം എങ്ങനെയും അനുനയത്തിലൂടെ പരിഹരിക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ശ്രമം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്ക് നീക്കിയില്ലെങ്കിൽ തൃശൂർ പൂരത്തിന് ആനകളെ നൽകില്ലെന്ന ആന ഉടമകളുടെ നിലപാടിനെ അനുനയിപ്പിക്കാൻ ഇന്ന് ചർച്ചയുണ്ട്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ച നിർണായകമാണ്. എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പാതി വിജയം കണ്ടിട്ടുണ്ട്. ദേവസ്വം മന്ത്രി വിളിച്ച് ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കൊമ്പൻ തെച്ചിക്കോടുകാവ് രാമചന്ദ്രനെ 2 മണിക്കൂർ നേരം വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തെക്കേ ഗോപുരവാതിൽ തുറക്കാൻ കൊണ്ടുവരാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. പൂരത്തലേന്ന് നടക്കുന്ന ഈ ചടങ്ങിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്താമെന്ന് വനം വകുപ്പ് ധാരണ വെച്ചാലും ആന ഉടമകൾ സമ്മതിച്ചേക്കും. നിലവിൽ തെച്ചിക്കോടുകാവ് രാമചന്ദ്രന്റെ വിലക്കു നീക്കിയില്ലെങ്കിൽ ഭരണകക്ഷിയായ CPM തന്നെയാണ് പഴി കേൾക്കേണ്ടി വരിക. CPMന്റെ സ്വാധീന മേഖല കൂടിയാണ് തെച്ചിക്കാട്ട് പ്രദേശം. ഭാരവാഹികളിൽ ഭൂരിഭാഗവും CPM അനുഭാവികളും. തൃശൂർ MLA കൂടിയായ മന്ത്രി VS സുനിൽകുമാറിനും പ്രശ്നം വേഗം തീർക്കണമെന്നാണ് ആഗ്രഹം. പൂരം ഭംഗിയായി നടക്കാൻ ആന ഉടമകളുടെ ആവശ്യത്തോട് വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് മന്ത്രി സുനിൽകുമാറിന്റെ അഭിപ്രായം. ചർച്ചയിൽ പങ്കെടുക്കാമെന്നുള്ള ആന ഉടമകളുടെ തീരുമാനം തന്നെ പ്രശ്നം തീർക്കാനുള്ള വഴി തെളിയുന്നതിന്റെ സൂചനയാണ്. തൃശൂർ പൂരം പ്രതിസന്ധിയിലാകില്ലെന്നും പൂരവും വിലക്കും തമ്മിൽ ബന്ധമില്ലെന്നുമാണ് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കാര്യത്തിൽ ആന ഉടമകൾ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് വനം വകുപ്പ് മന്ത്രി K. Raju ആരോപിച്ചിരുന്നു. സർക്കാർ ഉത്സവങ്ങൾക്കെതിരല്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ ആരോഗ്യമുള്ള എല്ലാ ആനകളെയും പൂരത്തിന് വിട്ടു നൽകുമെന്നാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചത്. ഗജരാജൻ തെച്ചിക്കോട് രാമചന്ദ്രനെ തൃശൂർ പൂരത്തിൽ എഴുന്നള്ളിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് തങ്ങളുടെ ഒരു ആനകളെയും ഇനി ഒരു ഉത്സവത്തിനും വിട്ടു നൽകില്ലെന്നാണ് ആന ഉടമകൾ പറഞ്ഞത്. May 11 മുതൽ തൃശൂർ പൂരത്തിനടക്കം ഒരു പൊതുപരിപാടിക്കും ആനകളെ വിട്ടിൽ നൽകില്ലെന്നാണ് ഇവരുടെ തീരുമാനം. 2 പേർ കൊല്ലപ്പെട്ട അപകടത്തിനെ തുടർന്നാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആനയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഈ വിലക്ക് തുടരാൻ തൃശൂരിൽ ചേർന്ന നാട്ടാന നിരീക്ഷണ സമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു. തൃശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള തെച്ചിക്കോടുകാവ് ക്ഷേത്രത്തിന്റെ ആനയാണ് തെച്ചിക്കോടുകാവ് രാമചന്ദ്രൻ. തെച്ചിക്കോടുകാവ് ക്ഷേത്രത്തിൽ നടക്കിരുത്തിയതിന് പിന്നാലെ 5 കൊല്ലത്തിനിടെ 6 പാപ്പാന്മാരെ രാമചന്ദ്രൻ കൊന്നിരുന്നു. 4 സ്ത്രീകളും ഒരു വിദ്യാർത്ഥിയും ഉൾപ്പെടെ 13 പേരെയാണ് ആന ഇല്ലാതാക്കിയിട്ടുള്ളത്. 2009 തൃശൂർ കാട്ടാക്കമ്പൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ആനയുടെ ആക്രമണത്തിൽ 12 കാരൻ മരിക്കുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ തെച്ചിക്കോട് രാമചന്ദ്രൻ ഇടഞ്ഞപ്പോൾ ഒരു സ്ത്രീ മരിച്ചിരുന്നു. വലതു കണ്ണിന് പൂർണ്ണമായും ഇടതു കണ്ണിന് ഭാഗികമായും കാഴ്ചയില്ലാത്ത ഈ ആനയെ മൃഗഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിക്കാതെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കരുതെന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ട്. 2011 മുതൽ തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുരവാതിൽ തള്ളി തുറക്കുന്ന ആചാരപ്രധാന ചടങ്ങിന് നിയോഗിക്കുന്നത് തെച്ചിക്കോട് രാമചന്ദ്രനെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.